എന്താണ് യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ചയാവുക? ഈ പ്രതിരോധ മാർഗങ്ങളും അതുപോലെ തന്നെ നിലവിൽ പോസിറ്റീവായി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകൾക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന നടപടിയെക്കുറിച്ച് നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതൊക്കെ തന്നെയാണോ പ്രധാനമായ ചർച്ചാ വിഷയങ്ങൾ? കിരൺ, അങ്ങനെ തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. അഞ്ചു മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിമാരായ വീണ ജോർജ്, മുഹമ്മദ് റിയാസ്, എ കെ ശശീന്ദ്രൻ തുടങ്ങി അഞ്ചു മന്ത്രിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, ഡി എച്ച് എസ്, ഡി എം ഇ തുടങ്ങിയവരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഇതുവരെ സ്വീകരിച്ച പ്രതിരോധ മാർഗങ്ങൾ, ഇതുവരെ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ ആരോഗ്യമന്ത്രി യോഗത്തിൽ വിശദീകരിക്കും. ഇനി എന്ത് ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെട്ട ജനങ്ങൾക്ക് ഉറപ്പാക്കേണ്ട സൗകര്യങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള മാർഗങ്ങൾ അവിടെ സ്വീകരിക്കണം എന്നീ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊക്കെ നിർദ്ദേശം നൽകുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കിരൺ സൂചിപ്പിച്ചതുപോലെ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കണം. വിവിധ വകുപ്പുകൾ ചേർന്ന് നടത്തേണ്ടതാണ് നിപ പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഇതിൽ ഏറ്റവും പ്രധാനം സാമ്പിളുകൾ പ്രധാനമായും എത്രയും വേഗം ഇത് പരിശോധിച്ചാൽ ഇതിന്റെ ഫലം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി പ്രാദേശിക അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമോ തുടങ്ങിയ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുമെന്നതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. പ്രധാനമായും ഇതുവരെ നടത്തിയ മുൻകരുതൽ നടപടികൾ, പ്രതിരോധ മാർഗങ്ങൾ ആരോഗ്യമന്ത്രി വിശദീകരിക്കും. മറ്റ് വകുപ്പുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെ അടുത്ത നടപടികളിലേക്ക് കടക്കണമെന്നുള്ള കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. കിരൺ.